രാജമലയിലുണ്ടായ ദുരന്തം പുറംലോകം അറിഞ്ഞതു മുതൽ രക്ഷാപ്രവർത്തനത്തിലുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. അപകടത്തിൽ കാണാതായവർക്കായി തെരച്ചിൽ ഇന്നും തുടരും. രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പെട്ടിമുടിയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് NDRFനൊപ്പം നേതൃത്വം നൽകുന്നത് ഫയർഫോഴ്സിന്റെ ടീമാണ്. ഫയർഫോഴ്സിന്റെ സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള പ്രദീപ് നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, ഏത് രീതിയിലാണ് ഈ തെരച്ചിൽ ഇവിടെ ഒന്ന് ക്രമീകരിച്ചിരിക്കുന്നത്? എത്ര പേര് ഉൾപ്പെടുന്ന ടീമാണ്? നമ്മുടെ ഫയർഫോഴ്സിന്റെ 100-ഓളം വരുന്ന ആളുകൾ സേനാവിഭാഗം നിന്ന് കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട്, ഏറ്റവും ആദ്യത്തെ ദിവസം മാത്രമാണ് സേനയുടെ കുറഞ്ഞ അളവിലുള്ള ആളുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇന്നും ഇന്ന് വരെ വരുന്ന ബാക്കി ദിവസങ്ങളിലെല്ലാം 100-ഓളം വരുന്ന സേനാവിഭാഗങ്ങൾ ഇവിടെ ഊർജിതമായിട്ട് തെരച്ചിൽ നടത്തുന്നുണ്ട്. നമ്മുടെ ഈ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ കമ്പനിയുടെ ലൈൻസിന്റെ കൃത്യമായ ഒരു ലേഔട്ടിലാണ് ഈ ലൈൻസുകളെല്ലാം നിൽക്കുന്നത്. അപ്പോൾ കൃത്യമായ ഒരു ലൈൻസ് ലേഔട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഇത് നിന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകിപ്പോയ വീട്ടുപകരണങ്ങളുടെയും വസ്തുവകളുടെയും സ്ഥാനം നിർണയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ തെരച്ചിൽ കൃത്യമായിട്ട് വളരെ കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കി അതിലൂടെ ആ മാർഗരേഖയിലൂടെ കൃത്യമായി നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 43-ഓളം ആളുകളെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചത്. അതിൻ്റെ ഇത് പിടിച്ച് തന്നെ ഇന്നിപ്പം കൂടുതൽ പവർഫുള്ളായിട്ടുള്ള മെഷീനറികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വലിയ പാറകൾ പൊട്ടിച്ചു മാറ്റാനുള്ള നടപടികൾ ഇന്നലെ മുതൽ സ്വീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു ഫലം ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടാകുന്ന നമ്മുടെ തെരച്ചിലിൽ നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വനത്തിലൊക്കെയും തെരച്ചിൽ നടത്തുന്നതിന്റെ സ്കൂബ ടീമുകളുണ്ട്. ആ സ്കൂബ ടീമുകൾ എങ്ങനെയാണ്? ഇല്ല, നമുക്ക് സ്കൂബ ടീം വെള്ളത്തിലുള്ള തെരച്ചിലാണ്. ഇന്ന് നമ്മൾ നിയോഗിച്ചിരിക്കുന്ന 10-ഓളം വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആളുകളുടെ ഉൾക്കൊള്ളിക്കൊണ്ട് 10-ഓളം വരുന്ന ഫീൽഡ് ടീമിനെ അയച്ചിട്ടുണ്ട്. അതിനകത്ത് പോലീസ്, ഫയർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ലോക്കൽ ആളുകൾ, NDRF അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആളുകൾ വെച്ച് 10-ഓളം ഫീൽഡ് സ്റ്റാഫിനെ നമ്മൾ ഇന്ന് മാങ്കുളം ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക്, വനപ്രദേശങ്ങളിലേക്കും പുഴയുടെ തീരങ്ങളും വിശദമായ പരിശോധനയ്ക്കായിട്ട് രാവിലെ തന്നെ നിയോഗിച്ചയച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അവർ വൈകുന്നേരത്തോടു കൂടി മടങ്ങിയെത്തും. മടങ്ങിയെത്തുമ്പോൾ ആ ഒരു പ്രദേശത്തുള്ള ഏകദേശം നമ്മളുടെ ഒരു സ്ഥിതി വിവരം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ എത്രത്തോളം താഴ്ച ഇപ്പം ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 6 അടിക്ക് കൂടുതൽ താഴ്ച ഉണ്ടെന്ന് തോന്നുന്നു. പല സ്ഥലങ്ങളിലും ചെളികൾ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, വളരെ വെല്ലുവിളി നിറഞ്ഞൊരു. അതെ, തീർച്ചയായിട്ടും ഇപ്പം ഇത്രയേറെ നമ്മുടെ മൂന്നാർ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് ഇപ്പം ഏതാണ്ട് 30-ഓളം കിലോമീറ്റർ ദൂരത്തിൽ നടന്ന ഈ ദുരന്തം നമ്മളുടെ രക്ഷാപ്രവർത്തനത്തിന് ഏറെ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ എല്ലാ സേനാവിഭാഗങ്ങളുടെയും മറ്റ് ജില്ലാ ഭരണകൂടത്തിൻ്റെ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാം പൂർണ്ണമായതോടുകൂടി വളരെ നല്ല സജീവമായിട്ടും വളരെ നല്ല രീതിയിലും ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ ഉള്ള പ്രാദേശികമായ ജനങ്ങളുടെ സഹകരണവും അവരുടെ ഇവിടത്തെക്കുറിച്ചുള്ള ലൊക്കേഷനുള്ള അറിവും നമുക്ക് വളരെ ഗുണകരമായി വരുന്നുണ്ട്. പിന്നെ ഇവർ താമസിച്ചു എന്ന് പറയുന്ന ഒരു കൃത്യമായ ഒരു പ്ലേസിൽ കൃത്യമായ ലേഔട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ആണ് നമുക്ക് ഈ ബോഡികൾ ഇത്ര വരെ വീണ്ടത്. പക്ഷേ ഈ മലവെള്ള പാച്ചിലിൽ ഈ തൊട്ടു ബാക്കിൽ പുഴയായതുകൊണ്ട് ഈ ഇതിൽപ്പെട്ട വസ്തുവകളോടൊപ്പം തന്നെ ആളുകളും ഒഴുക്കിൽപ്പെടാനും പുഴയിൽ പോകാനും അവിടാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ആ രീതിയിലും തുടർ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഇത് തന്നെയാണ്, ഇപ്പോഴും പരിശോധനകൾ കർശനമായി തന്നെ പരിശോധനകൾ നടക്കുന്നു. ലേഔട്ട്, ഈ ഒരു ലയങ്ങളുടെ ലേഔട്ടുകൾ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് പരിശോധന നടക്കുന്നത്. ഒപ്പം തന്നെ വന അതിർത്തിയിലും പ്രത്യേക ടീമിനെ നിയോഗിച്ച് പരിശോധന നടക്കുകയാണ്. പെട്ടിമുടിയിൽ നിന്നും ക്യാമറമാൻ ആഞ്ജനേയ ആദർശനൊപ്പം രജിത് കുമാർ.